ഇനി നമുക്ക് മാപ്പിംഗ് എന്താന്ന് പഠിക്കാം. അതായത് നമ്മൾ സാധാരണ മാപ്പൊക്കെ ഉപയോഗിക്കുക, സോഷ്യൽ സ്റ്റഡീസിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ അതിൽ അവിടെ എന്താ ചെയ്യാറ്, മാപ്പ് നോക്കിയിട്ട് ഓരോ പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. റിവേഴ്സ്, ടെമ്പിള്, അല്ലെങ്കിൽ മൗണ്ടെയിൻ, സി എവിടെയാണ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഓരോ കൺട്രീസ് ഇതൊക്കെ നമ്മൾ മാപ്പ് ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യാറുണ്ട് സോഷ്യൽ സ്റ്റഡീസിൽ. ഇവിടെ മാത്സിൽ നമ്മൾ പഠിക്കുന്ന എന്താ വെച്ചാൽ മാപ്പും പിക്ചേഴ്സും നമ്മൾ എന്താ ഡിഫറൻസ്, എങ്ങനെയാണ് മാപ്പ് വരയ്ക്കുക, ഈ മാപ്പ് വരയ്ക്കണമെങ്കിൽ മാത്സ് വേണം. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കണമെങ്കിൽ മാപ്പ് വരയ്ക്കണമെങ്കിൽ മാത്സ് വേണം. അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രി, ഇതിൻ്റെയൊക്കെ മാപ്പുകൾ ഒരു പ്രത്യേക സ്കെയില്, ഒരു കിലോമീറ്ററിന് എത്ര മാപ്പിൽ എത്ര യൂണിറ്റ് എടുക്കാം എന്ന് കണക്കാക്കിയിട്ടാണ് ആ മാപ്പ് വരയ്ക്കാറ്. അപ്പം നമ്മൾക്ക് ഒരു കാര്യം പറയാം, മാപ്പും പിക്ചറും തമ്മിൽ ഡിഫറൻ്റ് ഉണ്ട്. പിക്ചർ, നമ്മളോട് ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ആ പിക്ചർ കാണുന്നത് അതുപോലെ നമ്മൾ വരയ്ക്കുക. ഇപ്പം തന്നെ ഒരു കാറ്, ഒരു കാറ്, ഒരു കുട്ടി ആ കാറിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ടാണ് പിക്ചർ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ആ ഫ്രണ്ട് ഭാഗമാണ് ആ കുട്ടി മുന്നിലോട്ട്, ആ കുട്ടിക്ക് ഫോക്കസ് ചെയ്യുന്നത് അതാണ് ആ കുട്ടി കാണുന്നത്. പക്ഷേ സൈഡിൽ മറ്റൊരു കുട്ടീനെ ഇരുത്തിയിട്ട് നമ്മൾ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ആ കുട്ടി കാണുന്നതാണ് ആ കുട്ടി വരയ്ക്കുക. അപ്പം പിക്ചറിൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച്, അതായത് ഓരോരുത്തരും എങ്ങനെ അത് കാണുന്നു. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ചു എന്താ പറയുക, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ എന്നൊക്കെ കുറേ പിക്ചർ എന്താണ് ഷേപ്സിൻ്റെ, കുറെ ഷേപ്സുകളുടെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ്, ടോപ്പ് വ്യൂ എങ്ങനെയാണ്, സൈഡ് വ്യൂ എങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിന്നാണ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യൂ ചെയ്യുന്നതിനനുസരിച്ച് ആ പിക്ചർ ഡിഫറെൻ്റ് ആണ്. സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുന്ന ആൾ കാണുന്നതല്ല ഫ്രണ്ടിൽ നിന്ന് വ്യൂ ചെയ്യുന്ന ആൾ കാണുന്നത്. അപ്പോൾ ആ പിക്ചർ ഡിഫറെൻ്റ് ആയിട്ടാണ് വരയ്ക്കാൻ പറ്റുക പിക്ചേഴ്സൊക്കെ. പക്ഷെ മാപ്പ് അങ്ങനെയല്ല, എവിടെ നിന്ന് വ്യൂ ചെയ്താലും എന്ത് ചെയ്താലും മാപ്പ് സെയിം ആയിരിക്കും. മാപ്പ് നമുക്കൊരു കാൽക്കുലേഷനിലാണ് നമ്മൾ മാപ്പ് ചെയ്യുക. അപ്പം നോക്കാം, എ മാപ്പ് ഈസ് ഡിഫറെൻ്റ് ഫ്രം എ പിക്ചർ. മാപ്പ് എന്ന് പറയുന്നത് ഒരു പിക്ചറായിട്ട് ഡിഫറെൻ്റ് ആണ്. എന്താ ഡിഫറൻസ്? നമുക്ക് എന്താ പറയാ, എ മാപ്പ് ഡെപിക്ട് ദ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഓർ പ്ലേസ്. അതായത് ഒരു മാപ്പ് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ പ്ലേസിനെ ഇൻ റിലേഷൻ ടു അനദർ ഒബ്ജക്ട് പ്ലേസ്, അതായത് നമ്മൾ ആ റിലേഷൻ എന്താ പറയുക, അത് ലൊക്കേറ്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തി. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ഫ്രണ്ടിനെ അറിയില്ല. അപ്പം നിങ്ങൾ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പറയും ഏതെങ്കിലും പർട്ടിക്കുലർ ജംഗ്ഷൻ, ആ ജംഗ്ഷൻ കഴിഞ്ഞ് റൈറ്റിലേക്ക് പോകണം, റൈറ്റിൽ പോകുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ ഒരു ടെമ്പിൾ ഉണ്ട്, അതൊന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് തിരിയണം. ഇങ്ങനെ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതാണ് ഈ പറയണത്, അതാണ് മാപ്പിൽ ചെയ്യുന്നത്. എ മാപ്പ് ഡെപിക്ട്സ് ദ ലൊക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഓർ പ്ലേസ്. അതായത് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പ്ലേസിൻ്റെ എന്താണ് ആ സ്ഥലം ലൊക്കേഷൻ സൂചിപ്പിച്ച് ഇൻ റിലേഷൻ ടു അനദർ ഒബ്ജക്റ്റ്, വേറെ ഒബ്ജക്റ്റ് ആയിട്ട് കണക്കപ്പെടുത്തി. ഞാൻ പറയില്ലേ പോസ്റ്റ് ഓഫീസിൻ്റെ ഇപ്പുറത്താണ്, അല്ലെങ്കിൽ ചർച്ചിന്റെ അപ്പുറത്താണ്, അങ്ങനെയൊക്കെ പറയില്ലേ. ആ ഒരു വേറൊരു ഒബ്ജക്റ്റായിട്ട് കണക്ഷൻ ചെയ്തിട്ട് റിലേഷനിലാണ് മറ്റത് സൂചിപ്പിക്കുക നമ്മൾ. അങ്ങനെയാണ് മാപ്പിൽ നമ്മൾ കണക്ഷൻ ചെയ്യുക. ഇനി എന്താ പറയുന്നത്, സിമ്പിൾസ് ആർ യൂസ് ടു ഡെപിക്ട് ദ ഡിഫറൻസ് ഒബ്ജക്ട് പ്ലേസ്. ആ സിമ്പിൾസ് ഉപയോഗിക്കും ഡിഫറെൻ്റ് ഒബ്ജക്റ്റിനെയും പ്ലേസിനെയും സൂചിപ്പിക്കുക. ഇപ്പം നമ്മൾ ചിലപ്പോൾ മാപ്പിൽ സി അതൊക്കെ നമ്മൾ ബ്ലൂ, വെള്ളങ്ങളൊക്കെ ബ്ലൂ കളറിലാണ് നമ്മൾ ചെയ്യുക. പിന്നെ സ്കൂളാണെങ്കിൽ അത് യെല്ലോ കളറാണ് നമ്മൾ അധികം ഉപയോഗിക്കുക. പാർക്കൊക്കെ ഗ്രീൻ കളറാണ് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക സിമ്പിളോ കളറോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാപ്പിൽ ഓരോ ഒബ്ജക്റ്റും പ്ലേസൊക്കെ നമ്മൾ സൂചിപ്പിക്കാറ്. പിന്നെന്താ പറഞ്ഞാൽ ദെർ ഈസ് നോ റെഫറൻസ് ഓർ പെർസ്പെക്റ്റീവ് ഇൻ എ മാപ്പ്. ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, അതായത് മുകളിൽ നിന്നുള്ള അപ്പുവേർഡ്, ഒരാൾ മുകളിൽ നിന്ന് കണ്ണത്, താഴെ നിന്ന് കണ്ണത്, അങ്ങനത്തെ ഒരു കാര്യം മാപ്പിൽ ഉണ്ടാവില്ല. പെർസ്പെക്റ്റീവ് അതായത് ദെർ ഈസ് നോ റെഫറൻസ്, അതായത് റെഫറൻസ് ഉണ്ടാവില്ല, ഒരാൾ കണ്ണും മറ്റാൾ കണ്ണായിട്ട് ഡിഫറൻസ് ഉണ്ടാവില്ല. ഇന്ന മാപ്പിൽ അങ്ങനെ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കില്ല. പിന്നെ മാപ്പ് ഇൻവോൾവ് എ സ്കെയിൽ വിച്ച് ഈസ് ഫിക്സഡ് ഫോർ എ പർട്ടിക്കുലർ മാപ്പ്. ഒരു സ്കെയിൽ ഉണ്ടാവും. ആ നമ്മൾ സാധാരണ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു സ്കെയിൽ എഴുതാറുണ്ട്. ഓൺ വൈ ആക്സിസ് 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 3%, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കെയിൽ എഴുതി വയ്ക്കാറുണ്ട്. ഇതുപോലെ ഒരു സ്കെയിൽ ഉണ്ടാവും ഒരു മാപ്പിന്.
ഒരു മാപ്പിലുള്ള സ്കെയിൽ ആവില്ല, മറ്റേ മാപ്പിനെ ഉപയോഗിക്കുക. ആ സ്കെയിൽ പക്ഷെ ആ മാപ്പിൽ മൊത്തം ആ സ്കെയിൽ തന്നെ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മളൊരു ഡിസ്ട്രിക്റ്റിന്റെ ലൊക്കേഷൻ മാപ്പ് വരയ്ക്കുകയെന്ന് വെച്ചാൽ, ഒരു ഡിസ്ട്രിക്ട്, അപ്പൊ ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്, നിങ്ങളൊക്കെ അതുപോലെ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ എടുക്കും ഒരു കിലോമീറ്ററിന് ഒരു കിലോമീറ്ററിന് നമ്മൾ വേണമെങ്കിൽ ആ മാപ്പിൽ ഒരു സെന്റിമീറ്റർ ആയിട്ട് കണക്കാക്കും. നമുക്കിപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു കിലോമീറ്റർ ആയിട്ട് മാപ്പിൽ വരയ്ക്കാൻ പറ്റില്ലല്ലോ, ഒരു കിലോമീറ്റർ മാപ്പിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കിലോമീറ്ററിന് പകരം നമ്മളിവിടെ സ്കെയിൽ എടുക്കും ഒരു സെന്റിമീറ്റർ. അപ്പോൾ നമ്മളവിടെ എഴുതി വയ്ക്കും ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ എടുക്കും. അപ്പോൾ ആ മാപ്പിൽ മൊത്തം എവിടെ ഏത് പ്ലേസിൽ ഒരു കിലോമീറ്റർ ഉണ്ടോ അതിനെയൊക്കെ നമ്മൾ ഏത് ഏത് സ്കെയിലിൽ അളക്കുക കണക്കാക്കുക, ഒരു സെന്റിമീറ്റർ ആയിട്ട് കണക്കാക്കുക. അപ്പൊ ആ ഡിസ്റ്റൻസ് ഒക്കെ അങ്ങനെ ഒരു പ്രത്യേക പ്രപ്പോർഷനിലാണ് ആ മാപ്പിൽ വരയ്ക്കുക. പക്ഷെ വേറൊരു മാപ്പിൽ നമ്മൾ വേറൊരു സ്കെയിലാണ് കൊടുക്കുക, അത് വ്യത്യാസമുണ്ട്. പക്ഷെ ആ മാപ്പിൽ മൊത്തം നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്കെയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു കിലോമീറ്ററിന് ഒരു സെന്റിമീറ്റർ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ആ മാപ്പിൽ എവിടെയൊക്കെ ഒരു സെന്റിമീറ്റർ ഉണ്ടോ ആ സ്ഥലങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ദൂരമുള്ളതാ അത്രയും ഡിസ്റ്റൻസ് ഉള്ളതാണ് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ കൂടുതൽ വലിയ ലാർജ് മാപ്പ് ഏരിയയുടെ മാപ്പാണെങ്കിൽ നമ്മുടെ സ്കെയിൽ പിന്നെയും ചെറുതാവും. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിന്റെ മാപ്പ് വരയ്ക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെന്റിമീറ്റർ ആയിട്ടാണ് മാപ്പിൽ വരയ്ക്കുന്നത്. പക്ഷെ അതിപ്പോ കേരളത്തിന്റെ ആണെങ്കിൽ കുറച്ചും കൂടി സ്ഥലം കൂടുതലാ, അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു സെന്റിമീറ്റർ ആയിട്ട് എടുക്കാൻ മാപ്പിൽ പറ്റില്ല, അപ്പോഴും തന്നെ വലുതാവും അത്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഒരു സെന്റിമീറ്റർ, ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു സെന്റിമീറ്റർ ആയിട്ട് എടുക്കില്ല, ഒരു മില്ലിമീറ്റർ ആയിട്ട് എടുക്കും. അപ്പോൾ ലാർജർ ഏരിയ വലുതായുള്ള ഭാഗങ്ങളുടെ ഗ്രാഫാ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ സ്കെയിൽ നമ്മൾ എടുക്കുന്നത് നമ്മൾ വീണ്ടും ചെറുതാക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, ആ സ്കെയില് ആ മാപ്പിൽ മൊത്തം ആ സ്കെയിൽ തന്നെ ഉപയോഗിക്കുക. പക്ഷെ അടുത്ത വേറൊരു മാപ്പ് വരയ്ക്കുമ്പോൾ നമുക്ക് ഉചിതമായ വേറൊരു സ്കെയിൽ നമുക്ക് എടുക്കാം. അപ്പം മാപ്പും പിക്ചറും തമ്മിൽ ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായി. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ഹൗസിൻ്റെ പിക്ചറാണത്, അതായത് ആ പിക്ചർ ഒരു മരം. അപ്പൊ ഇതൊരു പിക്ചറാണ്. ഈ പിക്ചർ തന്നെ നമ്മൾ മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ അതേ രീതിയിൽ എവിടെയാണ് അതിന്റെ ഗേറ്റ്, എൻട്രൻസ്, വീട്ടിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ്, ഇവിടെ ഒരു മരം ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്, എത്ര സ്പേസ് ആണ് അതിന്റെ ലൊക്കേഷൻ ഒക്കെ ആയിട്ട് നമ്മളൊരു ഇതിന്റെ തന്നെ മാപ്പ് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. പക്ഷെ പിക്ചർ ആണെങ്കിൽ അത് ഇങ്ങനെയാണ് വരയ്ക്കുക. അതിപ്പോൾ ഫ്രണ്ട് നിന്ന് നോക്കുന്ന ഒരാൾ ആണ് ഇങ്ങനെ വരയ്ക്കുക, വേറെ സൈഡിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ആദ്യം മുന്നിൽ കാണുക ട്രീ ആണ്, അപ്പൊ അതുപോലെയാണ് അയാൾ വരയ്ക്കുക. അപ്പൊ ഇതാണ് പിക്ചറും ഇതാണ് മാപ്പും. ഇനി ഈ മാപ്പിന്റെ എക്സസൈസ് എക്സസൈസ് 10-2 എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്കൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ഗിവൺ മാപ്പ് ഓഫ് എ സിറ്റി. ഒരു സിറ്റിയുടെ മാപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. സിറ്റിയിൽ എന്തൊക്കെ ഉണ്ട്? സിറ്റി കോളേജ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, ഹോസ്പിറ്റൽ, സിമട്രി, പോലീസ് സ്റ്റേഷൻ, ലൊക്കാലിറ്റി, മാർക്കറ്റ്, പിന്നെന്തൊക്കെയുള്ളത്, പ്രൈമറി സ്കൂൾ, ഫയർ സ്റ്റേഷൻ, ലേക്ക്, ബസ് സ്റ്റോപ്പ്, ബസ് ഡിപ്പോ, വാട്ടർ പ്ലാന്റ്, സീനിയർ സെക്കൻഡറി സ്കൂൾ, കമ്മ്യൂണിറ്റി സെന്റർ, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ആ സിറ്റിയിലുള്ള കാര്യങ്ങളും ഇതൊക്കെ അതിന്റെ റോഡുകളും അങ്ങോട്ടുള്ള റോഡുകളുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ റോഡിന്റെ പേര് റോഡ് എ, ഈ റോഡിന്റെ പേര് നെഹ്റു റോഡ്, ഈ റോഡ് റോഡ് സി, ഇത് റോഡ് ഡി, ഈ റോഡിന്റെ പേര് റോഡ് ബി, ഈ റോഡിന്റെ പേര് ഗാന്ധി റോഡ്. ഇങ്ങനെ കുറെ റോഡുകളും അവിടെ ആ സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് ഈ മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. കളർ ദ മാപ്പ് ആസ് ഫോളോസ്. ബ്ലൂ, ആ കളർ ചെയ്യാനാ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ബ്ലൂ വാട്ടർ, വാട്ടറിന് ബ്ലൂ കളർ കൊടുക്കുക. എവിടെയൊക്കെയാ വാട്ടർ? ഇവിടെ വാട്ടർ പ്ലാന്റ് ഉണ്ട്, അവിടെ ബ്ലൂ കളർ കൊടുക്കുക. അപ്പൊ വാട്ടർ കാണുന്നോടത്ത് പിന്നെ എവിടെയാ വാട്ടർ വരുന്നത്? സിറ്റി പാർക്കല്ല, ലേക്ക് അല്ല അല്ലേ, ആ ലേക്ക്, അങ്ങനത്തെ വാട്ടർ ഉള്ളിടത്തൊക്കെ നിങ്ങളോട് ബ്ലൂ കളർ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ റെഡ് ഫയർ സ്റ്റേഷൻ, ഫയർ സ്റ്റേഷനൊക്കെ ഇവിടെ ഫയർ സ്റ്റേഷൻ ഉണ്ട്, അതിന് റെഡ് കളർ കൊടുക്കുക. ഓറഞ്ച് ലൈബ്രറി, ലൈബ്രറി എവിടെയാ? ഇതാണ് ലൈബ്രറി, ലൈബ്രറിക്ക് ഓറഞ്ച് കളർ കൊടുക്കുക. യെല്ലോ സ്കൂൾ, സ്കൂൾ ഇവിടെ ഒരു സെക്കൻഡറി സ്കൂൾ ഉണ്ട്, ഇവിടെ ഒരു പ്രൈമറി സ്കൂൾ ഉണ്ട്, സ്കൂളിന് യെല്ലോ കളർ കൊടുക്കുക. ഗ്രീൻ പാർക്ക്, പാർക്കിന് ഏത് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? പാർക്ക് എവിടെയാ? പാർക്കിന് സിറ്റി പാർക്ക്, പാർക്കിന് ഗ്രീൻ കളർ, ഗ്രീൻ പാർക്ക്. പിങ്ക് കോളേജ്, ഇവിടെ സിറ്റി കോളേജ് ഉണ്ട്, പിങ്ക് കളർ കൊടുക്കുക. പർപ്പിള് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ഉണ്ട്. ബ്രൗൺ സിമട്രി, സിമട്രിക്ക് ബ്രൗൺ കളർ കൊടുക്കുക. അപ്പൊ ഇതിനൊക്കെ കളർ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിലെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കളറുകൾ കൊടുക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഒരു മാപ്പ് നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, മാർക്ക് എ ഗ്രീൻ എക്സ് ഇൻ ദ ഇന്റർസെക്ഷൻ ഓഫ് റോഡ് സി ആൻഡ് നെഹ്റു റോഡ്. അതെവിടെയാ? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് ഗ്രീൻ കളർ കൊണ്ട് എക്സ് കൊടുക്കുക. ഏത് രണ്ട് റോഡുകൾ? ഇന്റർസെക്ഷൻ ഓഫ് റോഡ് സി ആൻഡ് നെഹ്റു റോഡ്. ഇതാണ് നെഹ്റു റോഡ്, ഇതാണ് റോഡ് സി. അപ്പൊ അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെയാണ് എക്സ് കളർ കൊടുക്കുക, ഗ്രീൻ. ഇതുകൊണ്ട് എക്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, അപ്പൊ അവിടെ നമ്മൾ എക്സ് മാർക്ക് ചെയ്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? നെഹ്റു റോഡ് ആൻഡ് ഗ്രീൻ, ഗ്രീൻ വൈ അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഗാന്ധി റോഡ് ആൻഡ് റോഡ് എ. ഇതാണ് റോഡ് എ. ഏതാ ഗാന്ധി റോഡ്? ആ ഗാന്ധി റോഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡാണ്, ഇതാണ് റോഡ് എ. അത് ഇന്റർസെക്ഷന് നമ്മളോട് ഗ്രീൻ കളറിൽ വൈ കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ വൈ എന്ന് ഇതിന്റെ ഇന്റർസെക്ഷൻ ഇവിടെയല്ലേ, ഈ ഗാന്ധി റോഡും ഈ റോഡ് എയും കൂടി ഇന്റർസെക്ഷൻ ഇവിടെയാണ്. അതുപോലെ ഈ രണ്ട് റോഡുകളുടെ ഇതിന്റെ പേര് നെഹ്റു റോഡ്, റോഡ് സി, അതിന്റെ ഇന്റർസെക്ഷൻ ഇവിടെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എക്സ് ഇത് കൊടുത്തു, ഇവിടെ വൈ എന്നും കൊടുത്തു. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആ ഇന്റർസെക്ഷൻ, ആ രണ്ട് റോഡുകളുടെ ഇന്റർസെക്ഷന് അവർ പറഞ്ഞിരിക്കുന്ന എക്സിനും വൈ എന്നും ഗ്രീൻ കളറിൽ കൊടുക്കുക. ഇൻ റെഡ് ഡ്രോ ഷോർട്ട് സ്ട്രീറ്റ് റൂട്ട് ഫ്രം ലൈബ്രറി ടു ബസ് ഡിപ്പോ. ആ എന്താ റെഡ് റെഡ് കളറിൽ എന്ത് വരയ്ക്കാൻ? എ ഷോർട്ട് സ്ട്രീറ്റ് റൂട്ട് ഫ്രം ലൈബ്രറി ടു ബസ് ഡിപ്പോ. ഏതാ ലൈബ്രറി? ലൈബ്രറി ഇതാണ്, ബസ് ഡിപ്പോ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഷോർട്ട് റൂട്ട് റെഡ് കളറിൽ വരയ്ക്കുക. ഏത് വഴിക്ക് പോയാലാണ് നമുക്കത് ഷോർട്ട് ആവുക? ഷോർട്ട് റൂട്ട്. അപ്പൊ ലൈബ്രറി ഇതാണ്. ഇവിടെ നിന്ന് എങ്ങനെ ഷോർട്ട് റൂട്ട് പോവുക? ബസ് ഡിപ്പോയിലേക്ക് ഇതിലേ തന്നെ പോകണം അല്ലേ, ഈ വഴി പോയിട്ട് ഇങ്ങനെ എത്തണം. ഇതന്നെയല്ലേ ഏറ്റവും ഷോർട്ടായിട്ടുള്ള റോഡ്. അപ്പോൾ ഈ ലൈബ്രറിയിൽ നിന്ന് ഇതിലേ പോയി ഇവിടെയാണ് ബസ് ഡിപ്പോ. അപ്പൊ ഏറ്റവും ഷോർട്ടായിട്ടുള്ള റോഡ് റെഡ് കളറിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? വിച്ച് ഈസ് ഫർദർ ഈസ്റ്റ്, ദ സിറ്റി പാർക്ക് ഓർ മാർക്കറ്റ്? മാർക്കറ്റാണോ സിറ്റി പാർക്കാണോ ഫർദർ ഈസ്റ്റ്? കൂടുതൽ ഈസ്റ്റിൽ കിടക്കുന്നത്. അപ്പൊ ഏതാ ഈസ്റ്റ്? ഇത് നോർത്ത്. ഈ ഒരു മാപ്പ് നോക്കുമ്പോൾ മുകൾ ഭാഗം നോർത്ത്, അടിയിൽ സൗത്ത്. ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. അപ്പൊ ഫർദർ ഈസ്റ്റിൽ കിടക്കുന്നത് ഏതാണ്? ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക്, ഇതല്ലേ ഈസ്റ്റ്. ഈസ്റ്റിൽ ഒരു മാപ്പ് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയാ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അറിയണം നോക്കാൻ. വിച്ച് ഈസ് ഫർദർ ഈസ്റ്റ്, സിറ്റി പാർക്ക് ഓർ മാർക്കറ്റ്? മാർക്കറ്റാണോ സിറ്റി പാർക്കാണോ ഫർദർ ഈസ്റ്റ്? ഇതാണ് സിറ്റി പാർക്ക്. ഇനി മാർക്കറ്റ് ഇതാണ്, ഇതാണ് മാർക്കറ്റ്, ഇതാണ് സിറ്റി പാർക്ക്. അപ്പൊ ഫർദർ ഈസ്റ്റ്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ, ഫർദർ ഈസ്റ്റിൽ കിടക്കുന്നത് ഏതാ? സിറ്റി പാർക്കാണ്. അപ്പൊ അതിന്റെ ആൻസർ സിറ്റി പാർക്ക്, സിറ്റി പാർക്ക് എന്ന് എഴുതണം. പിന്നെ ചോദിച്ചിട്ടുള്ള എന്താ? വിച്ച് ഈസ് ഫർദർ സൗത്ത്, ദ പ്രൈമറി സ്കൂൾ ഓർ സെക്കൻഡറി സ്കൂൾ? ഏതാണ് ഫർദർ, ഏതാ ചോദിച്ചിട്ടുള്ള? സൗത്ത്. ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പൊ അടിയിലേക്ക് സൗത്തിലേക്ക് ഫർദർ ആയിട്ട് കിടക്കുന്നത് പ്രൈമറി സ്കൂളാണോ പിന്നെ സെക്കൻഡറി സ്കൂളാണോ? പ്രൈമറി സ്കൂൾ ഇവിടെയാണ് കിടക്കുന്നത്, സെക്കൻഡറി സ്കൂൾ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ഫർദർ ഇത് നോർത്തിൽ, ഇവിടെയല്ലേ നോർത്ത്, ഫർദർ സൗത്ത് അടിയിലാണ് സൗത്ത്. ഫർദർ സൗത്ത് എവിടെ ഏതാ കിടക്കുന്നത്? സെക്കൻഡറി സ്കൂളാണ്. അപ്പൊ വിച്ച് ഈസ് ഫർദർ സൗത്ത്, പ്രൈമറി സ്കൂൾ ഓർ സീനിയർ സെക്കൻഡറി സ്കൂൾ? സീനിയർ സെക്കൻഡറി സ്കൂളാണ് ഫർദർ സൗത്തിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മാപ്പ് നോക്കിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പൊ ഒരു മാപ്പ് നോക്കി എങ്ങനെയാണ് അത് ഓരോ സ്ഥലം നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യുക എന്നാണ് ഇതിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ മാപ്പ് ഓഫ് യുവർ ക്ലാസ് റൂം യൂസിങ് പ്രോപ്പർ സ്കെയിൽ ആൻഡ് സിമ്പിൾ ഫോർ ഡിഫറെന്റ് ഒബ്ജക്ട്. നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ ഒരു മാപ്പ് നിങ്ങൾ തന്നെ തയ്യാറാക്കുക. അവിടെയുള്ള ടേബിള്, ബോർഡ്, ഡോറ്, കുട്ടികള്, അതെല്ലാം കൂടി ഉപയോഗിച്ച് നിങ്ങൾ യൂസ് പറ്റുന്ന ഒരു സ്കെയിലിൽ, നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു പ്രോപ്പർ സ്കെയിലിൽ അത് തയ്യാറാക്കുക. അതിൽ ഓരോരുത്തരും ചെയ്യുക. പിന്നെന്താ വെച്ചാൽ, ഡ്രോ എ മാപ്പ് ഓഫ് യുവർ സ്കൂൾ കോമ്പൗണ്ട് യൂസിങ് പ്രോപ്പർ സ്കെയിൽ ആൻഡ് സിമ്പിൾസ് ഫോർ വേരിയസ് ഫീച്ചേഴ്സ് ലൈക്ക് പ്ലേ ഗ്രൗണ്ട്, മെയിൻ ബിൽഡിംഗ്, ഗാർഡൻ എക്സെട്ര. ഇതൊക്കെ എവിടെയാന്ന് പറയുന്ന ലൊക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ട് അതിൻ്റെയും ഒരു മാപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ മാപ്പ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ടു യുവർ ഫ്രണ്ട് സോ ദാറ്റ് ഷീ റീച്ചസ് യുവർ ഹൗസ് വിത്തൌട്ട് എനി ഡിഫിക്കൽട്ടി. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക്
സ്കൂൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്തത്തെ ഒരു ഒരു മാപ്പ് തയ്യാറാക്കി കൊടുക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എങ്ങനെ വരാം എന്ന് മനസ്സിലാക്കുന്ന ഒരു മാപ്പ് തയ്യാറാക്കി കൊടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെയും ഡിഫറെൻ്റാണ്, നിങ്ങൾ തന്നെ വരയ്ക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ മുന്നേയൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാപ്പ് തന്നിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് പഠിക്കണം. അപ്പോൾ ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. അടുത്ത എക്സസൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.